ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നഗരവി നിസാം. ഇന്ന് ഞാൻ ചെമ്പഴന്തിയിലുള്ള ഇന്ദിരാജി നഗറിൽ സ്ഥിതി ചെയ്യുന്ന എവർഗ്രീൻ എന്ന ഒരു ഗാർഡനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം, ഇന്ന് നടക്കാൻ പോവുകയാണ് ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും അതുപോലെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചെടികളുടെയും മറ്റ് ഫലവൃക്ഷ തൈകളുടെയും ഒക്കെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. പി ആർ സുമാരൻ നായർ, സി എം എം റഷീദ്, അഡ്വക്കേറ്റ് വേണുഗോപാലൻ നായർ, അഡ്വക്കേറ്റ് അനിയൽ ജയകുമാർ, ശ്രീ പ്രസന്നകുമാർ, ഫൽഗുനൻ വടവകോട്, ശ്രീ കൃഷ്ണകുട്ടി മടവൂർ, അഭിവന്ധിതരായ ഗുരുജനങ്ങളെ, സഹോദരിമാരെ, സ്നേഹിതരെ, ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രദേശത്ത് നമുക്കെല്ലാം സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നാം എല്ലാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എവർഗ്രീൻ ഗാർഡൻസ് എന്നുള്ള പേരിൽ ജൈവ പച്ചക്കറി വിത്തുകളും തൈകളും വിവിധ തരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ ഇവയുടെ വിപണനത്തിന് പ്രാധാന്യം നൽകി, ഒപ്പം തന്നെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ് ആർട്ടിസ്റ്റ് സൈഫിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിശേഷിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർത്തമാനമായ തോതിൽ ഉയരുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എന്നതല്ല, 1-2 സെന്റ് ഭൂമിയും കൃഷിക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുമെന്ന നിലയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അങ്ങനൊരു അവസരത്തിൽ നമുക്ക് വിഷരഹിത പോഷക ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വന്തം അടുക്കള തോട്ടത്തിൽ നിന്നും ലഭ്യമാക്കാനെല്ലാം സഹായിക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ എവർഗ്രീൻ ഗാർഡൻസ് മാറുന്നു. ആത്മാർത്ഥമായി ആശിക്കുന്നു പ്രോജക്റ്റ്, ഈ പദ്ധതി ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മളെ ഏവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫലവൃക്ഷ തൈകളും മറ്റു ചെടികളും നമ്മുടെ സേഫ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ തന്നെ എല്ലാ വ്യക്തിത്വങ്ങളെയും വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഒരു പരിപാടിയായി സംഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തെക്കാളും നമ്മുടെ നാടിലെ എല്ലാവരെയും ഒരു വേദിയിൽ കൊണ്ടുവന്ന് ആരെയും ഇടാതെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായത് ജീവിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടിൽ നിന്നും നമുക്കിതൊരു മാതൃകയാവുകയാണ്. ഇപ്പൊ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം
ഇതെല്ലാവരും കണ്ടാൽ മാത്രമല്ല അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ ഉണ്ടാവുകത്തുള്ളൂ. ആ പ്രേരണയാണ് ഇപ്പൊ നമ്മൾ വേനൽക്കാലങ്ങളിൽ നടന്നു വരുമ്പോ നമ്മുടെ വൈരമന കേറ്റം കയറി വരുമ്പോ ഒരു ദാഹജലം കിട്ടുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു. വേറെ പലയിടത്ത് പിന്നെ പാർട്ടികളും സംഘടനകളൊക്കെ വെച്ചു തുടങ്ങി. ആ ദാഹജലം ഇപ്പോ എന്താ അങ്ങനെ വലിയൊരു ഗാർഡനായി മാറുമ്പോൾ നമുക്ക് വളരെ ഒരു അഭിമാനവും ഒക്കെ ഉള്ള ഒരു അസോസിയേഷനിലെ എല്ലാ വീടുകളിലും ചെറുതായിട്ടെങ്കിലും ഒരു വിഷരഹിതമായ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാകണമെന്നും എല്ലാവരും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ട പച്ചക്കറി സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുമാണ്. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശ്രീമാൻ ശ്രേയസ് തന്നെ നിങ്ങളോട് കഴിയുന്നുണ്ട് അവർക്കൊക്കെ മാതൃകയായി പറഞ്ഞതുപോലെ പണ്ട് ഏക്കറുകളിൽ കൃഷിയുള്ളവർ മാത്രമേ മതസ്ഥുള്ളവർ മാത്രമേ കൃഷി ചെയ്യുള്ളൂ. ഇവിടെ അപൂർവം ചില ആൾക്കാർ മാത്രമേ അങ്ങനെ കൃഷി ചെയ്യുള്ളൂ. അതിലൊന്നാണ് നമ്മുടെ ഇവിടുത്തെ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഈ ഹരീമ്രെന്ന് പറയുന്ന അദ്ദേഹം. അതേപോലെ രണ്ട് പശുക്കൾ കുറച്ചുപേരുണ്ടായിരുന്നു, കുറച്ചുപോലെ അങ്ങനെയുള്ള കുറച്ചുപോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷെ അത് മാതൃകയായി തുടങ്ങി നമുക്കൊരു ഫാമുണ്ട്. ധൈര്യമായി ജനങ്ങളുടെ സേഷൻ അല്ലാതെ തന്നെ ഈ ദൈനംദിന കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇത് ഒരു ചെറിയ സംഭവം, ചെറിയ സംഭവം അല്ലാതെ ഒട്ടും ചെറിയ സംഭവം, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിഭാഗം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഞങ്ങളെവിടെയും കീര വെണ്ട അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ നടന്നുണ്ട്. അതിന് ഒരു ദിവസം നമ്മൾ നട്ട കീര ധൈര്യമായിട്ട് എടുത്ത് കറി വെച്ച് ഒന്ന് കഴിയാൽ മതി, അത് വേറെ സോപ്പോ വേറെ സംഗതിയിലിട്ടൊന്നും കഴുകണ്ട. കാര്യം നമ്മൾ ആ മുറ്റത്ത് നടന്ന കീരയാണ്. അതേപോലെ വെണ്ട ഒരെണ്ണം അടുത്ത് പച്ചക്ക് കഴിക്കാം. അങ്ങനെ ഒരു ധൈര്യമായിട്ട് ഇന്ന് ഏത് കടയിലും വാങ്ങിച്ചൊരു വെണ്ടക്ക് എടുത്ത് പച്ചക്ക് കഴിക്കാം. കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഭൂമി ഇതല്ല ഞാൻ കണ്ടുപോണത്. ഈ ഭൂമിയെ ഒരു പരിധി വരെ പൊന്നാക്കിയെടുത്തത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ആയ ശ്രീ മുഹമ്മദ് ഹനീഫ സാഹിബ്. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ പി എമ്മുള്ള നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഏറ്റവും ഐശ്വര്യപൂർണമായ ഈ സംരംഭത്തിന് പ്രാർത്ഥനാനിരതമായ മനസ്സോടെ എല്ലാവിധമായ ഭാവങ്ങളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം അത് ചെറിയ തോതിലെങ്കിലും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെയും കൂടി ഭാഗമാണ്. സേഫ് ആരംഭിച്ച ഈ സംരംഭത്തിന് എല്ലാവിധമായ വിജയങ്ങളും സർവശക്തനായ ജഗദീശ്വരന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് അദ്ദേഹത്തോട് നമുക്ക് നമ്മുടെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹകരണവും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇതൊരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞ വിഷയങ്ങളൊന്നും ഞാൻ പറയലില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ മത്സരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് ഫ്ലാറ്റ് കൃഷി. അതുപോലെ തന്നെ വനങ്ങൾ വെട്ടിമാറ്റി, വയലുകൾ വെട്ടിമാറ്റി, കോൺക്രീറ്റ് വനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് നമ്മൾ വളരെ ആവേശം കളിക്കുന്ന ഒരു കാലത്ത്, നമ്മുടെ പച്ചപ്പും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലത്ത്, കേരളത്തിലേക്ക് കേരം കൊണ്ട് സമ്പന്നമായ കേരളത്തിലേക്ക് മറ്റു നാടുകളിൽ നിന്ന് കേരളത്തിൽ എത്തുന്ന ഈ നാട്ടില് കൃഷിയും പച്ചപ്പും ഒക്കെ മാറിപ്പോകുന്ന ആളുകളുള്ള ഒരു കാലത്ത്, ഓണക്കാലത്ത് തുണിക്കടകളും സ്വർണ്ണക്കടകളും മാത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു സംവിധാനം ഈ നാട്ടിൽ വരികയും
നമ്മളൊക്കെ വിളിച്ചിരുത്തി രണ്ട് വർത്തമാനങ്ങൾ പറയാൻ കേൾപ്പിക്കണമെന്നുള്ള അവസരം നൽകിയ സെയ്ഫ് എവർഗ്രീൻ, നമ്മുടെ പേരുകൊണ്ട് വ്യക്തിയുടെ മുഖവും പേരുകൊണ്ട് ജീവിതത്തിന്റെ മറ്റടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന കാലത്ത് ഞാൻ ഒരുപാട് കട ഇത്തരം സംരംഭങ്ങളെ പറ്റി അറിയാവുന്നത് കൊണ്ടാണ് എവർഗ്രീൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിത്യഹരിതത്തെ പറ്റി നമുക്കറിയാം. അങ്ങനെ അറിയുന്നവരെല്ലാം നന്മയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സെയ്ഫിന്റെ ഈ സംരംഭത്തിന് ഈ നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യാൻ കഴിയുമെന്ന് നന്നായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ റോഡിൽ പോകുന്ന ഒരാള് ഒരു പൂ ചോദിച്ചു വന്നാൽ ഒരു പൂന്തോട്ടം തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു ജ്ഞാന വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. ഇതിന് അവസരം തന്ന എവർഗ്രീൻ സെയ്ഫും കൂടിയിരിക്കുന്ന വളരെ പ്രമുഖനായ എല്ലാ ആളുകൾക്കും നാട്ടുകാർക്കും എന്റെ വ്യക്തിപരമായ പേരിൽ ഓണാശംസകൾ നിറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. നമസ്കാരം. ഇങ്ങനെ മഹത്തായ സംരംഭം, ഈ സംരംഭത്തിന്റെ പാവകത്വം കൊണ്ട് പുണ്യം കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമാകുന്ന പൂക്കാലങ്ങളുടെ വസന്തത്തിന്റെ നാടായ കേരളത്തിൽ പൂക്കാലങ്ങളുടെ പുണ്യമായ ചിങ്ങമാസത്തിൽ ഇങ്ങനെയൊരു സംരംഭം ആരംഭിച്ചതിൽ ശ്രീമാൻ സെയ്ഫിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ അനുമോദിക്കുകയാണ്. നമ്മളൊക്കെ പറയുന്നത് കൃഷി അവസാനിച്ചു അല്ലെ, കൃഷി ഇല്ലാതായി, വായന മരിക്കുന്നു, ഇങ്ങനെയെല്ലാം നഷ്ടപ്പെടുന്നതിൽ ആകുലരാണ് നമ്മൾ. പക്ഷെ ഒന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കൃഷി ചെയ്യാനും അതുപോലെ കന്നുകാലികൾ വളർത്താനും മൃഗങ്ങളെ പരിപാലിക്കാനും ഒക്കെ നല്ല താല്പര്യമുള്ള ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒട്ടേറെ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ കൃഷി രീതികളെ കുറിച്ചോ അവയുടെ പരിപാലനത്തെ കുറിച്ചോ വിളകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ പ്രാണികളുടെ ഉപദ്രവങ്ങളെ കുറിച്ചോ അവയെ എങ്ങനെ ചെറുക്കാമെന്നതിനെ കുറിച്ചോ ഒന്നും യഥാർത്ഥത്തിൽ അറിവില്ലാത്തത് കൊണ്ട് മാത്രം ഇവയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാം. ഇപ്പൊ അവരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള പ്രായമേറിയ കർഷകരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. അറിയാവുന്ന കൃഷി അറിയാവുന്ന ആൾക്കാരുടെ എണ്ണവും ഓരോ നാടുകളിൽ വിരലിലുണ്ടാവുന്ന അത്ര ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകുവാനും അത്തരം നമ്മുടെ ചെറുപ്പക്കാരുടെ നല്ല കൂട്ടായ്മകൾ വളർത്തിയെടുക്കുവാൻ നമ്മുടെ പണിയ നാളിലായിട്ടല്ല ബംഗാളികൾ അല്ലെ ബംഗാളികൾ നമ്മൾ വിളിക്കുന്ന ഹിന്ദിക്കാരല്ലേ മറ്റേത് സംസ്ഥാനക്കാരായിക്കോട്ടെ നമ്മുടെ നാട് അലങ്കരിക്കുന്നത്. ശ്രീകാര്യത്തിൽ പോയി രാവിലെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു ഉത്സവത്തിലുള്ള ആളാണ് അവിടെ നിൽക്കുന്നത്. ചെറുവയ്ക്കനാഭാഗം ഓരോ ജംഗ്ഷനിലും ഇത്രയധികം ആൾക്കാർ നിൽക്കുന്നത് കേരളത്തിൽ കൃഷി ചെയ്യാനോ പണി ചെയ്യാനോ ആളുകളില്ലാത്തതല്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള കൂട്ടായ്മ നമുക്കൊരു സംഘം തന്നെ ഉണ്ടാക്കി തീർക്കാൻ, അതായത് കൊയ്ത്തിന് വേണ്ടിയിട്ട് ഒരു സംഘം അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ പൈസക്ക് പണ്ട് ഓരോട്ടൊക്കെ ആൾക്കാർ പോകുമായിരുന്നു ഒരു ടീമായിട്ട്, അതൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സെയ്ഫിനെ പോലുള്ള പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലുള്ള ആൾക്കാർ ശ്രമിക്കണം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ഈ സംരംഭത്തിന്റെ എല്ലാവിധ ഭാവവും നിർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. നന്ദി, നമസ്കാരം. എന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുക. നല്ലവരായ നാട്ടുകാരും ഇവിടെ കൂടിയിരിക്കുന്ന പ്രശസ്ത വ്യക്തികൾക്കും എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും പേരിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷനായ ശ്രീ ചെമ്പരത്തി ഉദയൻ, ശ്രീ ടി ആർ സുകുമാരൻ നായർ, ലക്ഷ്മണ ക്യാമറ. ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഈ പരിപാടിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളും എത്തിയെന്നുള്ളതാണ്. ഇത്രയും സമയം ക്ഷണിച്ചതാണ് ആ ഒരു ബന്ധം, ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. എല്ലാവർക്കും അധ്യക്ഷനിലേക്ക് നന്ദി രേഖപ്പെടുത്തി, എന്റെ കൂടെ ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കും.
Thank you.
സീരിയസ് ആണ്. Thank you.